പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ ഹോക്കി ടീം. വെങ്കല മെഡൽ മത്സരത്തിൽ ഇന്ത്യ സ്പെയിനെയാണ് നേരിടുക. മലയാളി ഇതിഹാസ താരം പി ആർ ശ്രീജേഷിന്റെ അവസാന മത്സരം കൂടിയാണ് ഇന്നത്തേത്. പി ആർ ശ്രീജേഷിന്റെ വീട്ടിൽ നിന്ന് അലി അക്ബർ ഷായും ഒപ്പം ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് വിനേഷ് കുഞ്ഞിരാമനും നമുക്കൊപ്പമുണ്ട്. ആദ്യം വിനേഷ് കുഞ്ഞിരാമനിലേക്ക്. വിനേഷ്, ഗുഡ് ഈവനിങ്. ഹോക്കി വെങ്കല മെഡൽ മത്സരമാണ്, അതോടൊപ്പം തന്നെ ഗുസ്തി മത്സരവും വരുന്നുണ്ട്. നമുക്ക് ഹോക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീജേഷിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും കണ്ണ്. അത്രയും പേർ കളിക്കുന്നുണ്ടെങ്കിലും ശ്രീജേഷിലായിരിക്കും എല്ലാവരുടെയും കണ്ണ് ഉടക്കുക. എപ്പോഴാണ് പോരാട്ടം? ഗുഡ് ഈവനിംഗ് സുജിയ. 5:30 സ്പെയിനെതിരെ ഇന്ത്യ വെങ്കല മെഡലിന് വേണ്ടി പോരാടുകയാണ്. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ 41 വർഷത്തിന് ശേഷം ഒളിമ്പിക് ഹോക്കിയിൽ ഒരു മെഡൽ നേടിയതിൻ്റെ ആത്മവിശ്വാസവുമായി ഇത്തവണത്തെ ഒളിമ്പിക്സിനെത്തിയ ഇന്ത്യൻ സംഘം ടൂർണമെൻറ്റിലുടനീളം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒടുവിൽ സെമി ഫൈനലിൽ ജർമ്മനിക്കെതിരെ 3-2 എന്നുള്ള സ്കോറിന് പൊരുതി വീണുപോയ ഇന്ത്യൻ സംഘം കഴിഞ്ഞ ഒളിമ്പിക് സെമിയും ഈ ഒളിമ്പിക് സെമിയുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ഒളിമ്പിക് സെമിയിൽ ബെൽജിയത്തെതിരെ അമ്പയെ തകർന്നുപോയൊരു സംഘമായിരുന്നു, ഓസ്ട്രേലിയയെ തോൽപ്പിക്കാൻ പറ്റാത്തൊരു സംഘമായിരുന്നു. ഇത്തവണ വരുമ്പോൾ ഓസ്ട്രേലിയയെ നമ്മൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട്. സെമി ഫൈനലിൽ ജർമ്മനിക്കെതിരെ ഏറ്റവും ശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കുകയും ചെയ്തു. അവിടെയാണ് പി ആർ ശ്രീജേഷിനെ കുറിച്ച് പറയേണ്ടത്. ഇന്ത്യക്ക് വേണ്ടി 328 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഈ ഒരു വൻമതിൽ പോലെ നമ്മുടെ ഗോൾ പോസ്റ്റിന് മുന്നിൽ നിന്നിട്ടുള്ള പി ആർ ശ്രീജേഷ് ഇന്ത്യയുടെ വിജയങ്ങളിൽ ഏറ്റവും നിർണായകമായ മത്സരങ്ങൾ ഏറ്റവും നിർണായക സാന്നിധ്യമായി മാറിയിട്ടുള്ള പി ആർ ശ്രീജേഷ്. 328 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ 2006 മുതൽ ഇങ്ങോട്ട് നോക്കേണ്ടതാണ്. 2006 മുതൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാണ്. 2004-2006 കാലയളവിൽ അണ്ടർ 21 ഭാഗമായിരുന്ന പി ആർ ശ്രീജേഷ് പിന്നീട് ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമാകുന്ന ഒരു മലയാളി. ഹോക്കിക്ക് അത്രത്തോളം വേരോട്ടമില്ലാത്ത ഒരു നാട്ടിൽ നിന്ന് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ നായകസ്ഥാനം വരെ അലങ്കരിച്ചുകൊണ്ട് ഇതിഹാസ പദവിയിലേക്ക് എത്തിയിട്ടുള്ള, അതായത് ഹോക്കി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ എല്ലാമെല്ലാമായിരുന്നു. കായിക രംഗത്ത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് നമ്മുടെ ഹോക്കി എന്ന് പറയുന്നത്. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സ് മുതൽ ഇങ്ങോട്ട് 1980 മോസ്കോ ഒളിമ്പിക്സ് വരെയുള്ള സ്വർണ്ണ നേട്ടങ്ങളും മെഡൽ നേട്ടങ്ങളുമായി ഹോക്കിയിൽ ഏറ്റവും വലിയ ശക്തിയായി നിന്നിട്ടുള്ള നമ്മുടെ ധ്യാൻചന്ദിൻ്റെ, ഹോക്കി മാന്ത്രികനായ ധ്യാൻചന്ദിൻ്റെ നാടായ ഇന്ത്യ പിന്നീട് 1980 ശേഷം ഇന്ത്യക്ക് ഒരു മെഡൽ വരൾച്ചയായിരുന്നു. അതിനുശേഷമുള്ള അതിന് അറുതി വരുത്തിയത് പി ആർ ശ്രീജേഷ് അടക്കമുള്ള താരങ്ങളുടെ കഠിനാധ്വാനമായിരുന്നു. ഓരോ മത്സര വിജയത്തിലും ശ്രീജേഷിൻ്റെ സാന്നിധ്യം ഏറ്റവും നിർണായകമായിരുന്നു. അർജൻറ്റൈൻ ടീമിൽ എമിലിയാനോ മാർട്ടിനസ് എങ്ങനെയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ അടുത്ത കാലത്തേക്ക് വരുമ്പോൾ പി ആർ ശ്രീജേഷിനെ വാഴ്ത്തിക്കൊണ്ടിരുന്നത്. ഈ ടൂർണമെൻറ്റിലേക്ക് വരികയാണെങ്കിൽ പോലും അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ബ്രിട്ടനെതിരായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടമായിരുന്നു. ആ മത്സരത്തിൽ 10 ചുരുങ്ങിയ ഇന്ത്യ, ഇന്ത്യയുടെ ഒരു താരത്തിന് ചുവപ്പ് കാർഡ് ലഭിച്ച് പുറത്തിരിക്കേണ്ടി വരുന്നു. 10 ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രിട്ടനെതിരെയുള്ള മത്സരത്തിൽ 3 ഈ 10 ഇന്ത്യ കളിച്ചത്. അവിടെ പി ആർ ശ്രീജേഷിൻ്റെ ഫീൽഡ് സേവുകൾ എന്ന് പറയുന്നത് ഏറ്റവും ഗംഭീരമായിരുന്നു. ശ്രീജേഷ് ആ പോസ്റ്റിന് മുന്നിലുള്ളപ്പോൾ തന്നെ ഇന്ത്യൻ പ്രതിരോധ താരങ്ങൾക്കും ഇന്ത്യൻ താരങ്ങൾക്കൊന്നും ഭയക്കാതെ കളിക്കാൻ കഴിഞ്ഞു. അങ്ങനെ സമനില പിടിക്കുന്നു. ഒടുവിൽ ഷൂട്ടൗട്ടിലേക്ക് വരുന്നു. ഷൂട്ടൗട്ടിൽ ഏറ്റവും നിർണായകമായ ഒരു സേവും മറ്റൊന്ന് ബ്രിട്ടൻ്റെ ഒരു താരം പുറത്തേക്ക് അടിക്കുന്നുണ്ട്. ആ പുറത്തേക്ക് അടിക്കാൻ കാരണവും ശ്രീജേഷിൻ്റെ ഈ പോസ്റ്റിന് മുന്നിലുള്ള നീക്കങ്ങളായിരുന്നു. ശ്രീജേഷിനെ എങ്ങനെ മറികടക്കണം എന്നറിയാതെ തന്നെയാണ് അവർ പുറത്തേക്ക് അടിച്ച് കളഞ്ഞത്. അങ്ങനെ ആ വിജയത്തിൽ ഏറ്റവും നിർണായകമായി. കഴിഞ്ഞ മത്സരത്തിലും ജർമ്മനിക്കെതിരായ സെമി ഫൈനൽ മത്സരത്തിലും ഏറ്റവും മികച്ച പ്രകടനം തന്നെ ശ്രീജേഷിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ശ്രീജേഷ് പുറകിൽ നിന്ന് ഗോൾ കീപ്പറായിട്ടുള്ള ശ്രീജേഷ് മറ്റു താരങ്ങളെ വഴക്ക് പറയുന്നത് കേൾക്കാം. പക്ഷേ ആ വഴക്ക് കേൾക്കുമ്പോൾ താരങ്ങൾക്കൊന്നും ദേഷ്യമോ ശ്രീജേഷിനെതിരെ വെറുപ്പോ അല്ല തോന്നുന്നത്. അതൊരു ഉത്തേജനമായി മാറുന്നു, ഊർജ്ജമായി മാറുന്നു, നല്ല പോരാട്ടം കാഴ്ചവെക്കാനുള്ള ഊർജ്ജമായി മാറുകയും ചെയ്യുന്നു. ആ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ശ്രീജേഷിനെ കുറിച്ച്. ശ്രീജേഷ് ഏറ്റവും കൂടുതൽ ബഹുമാനം നേടിയിട്ടുള്ള, ഇന്ത്യൻ ടീമിൽ ഏറ്റവും ബഹുമാനം നേടിയിട്ടുള്ള ഒരു താരമാണ്. 36 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഒളിമ്പിക്സ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇത് തൻ്റെ അവസാന ഒളിമ്പിക്സ് ആയിരിക്കും. അവിടെ ഒരു മെഡലോടുകൂടി അവസാനിപ്പിക്കാൻ കഴിയട്ടെ എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ ഒളിമ്പിക്സിലൊരു വെങ്കല മെഡലുണ്ട്, അതായത് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ മലയാളിയായി മാറി പി ആർ ശ്രീജേഷ്. ഇത്തവണ ഇന്നിപ്പോൾ സ്പെയിനെതിരെയാണ് മത്സരം. 5:30 മത്സരം. ഇനിയിപ്പോൾ 35 മാത്രമാണ് ആദ്യ വിസിൽ ഉയരാൻ ബാക്കിയുള്ളത്. 5:30 ആ മത്സരവും ജയിച്ച് വീണ്ടും ഒരു മെഡൽ, രണ്ട് മെഡൽ നേടുക, രണ്ട് മെഡലുള്ള ഒളിമ്പിക് മെഡലുള്ള മലയാളിയായി മാറുക എന്നുള്ളൊരു ലക്ഷ്യം ശ്രീജേഷിന് മുന്നിലുണ്ട്. ശ്രീജേഷിനും സംഘത്തിനും അത് സാധ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ശ്രീജേഷിന്റെ വീട്ടിലേക്ക് വന്ന് പോകണം. അതിനുശേഷം ഞാൻ